ക്യൂഫോർ ക്യൂസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സംസ്ഥാന പുരസ്കാരങ്ങൾ എന്ന ടോപ്പിക്കാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആദ്യം എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ച് നോക്കാം. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 500,000 രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. 2016 വരെ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയായിരുന്നു? 1.5 ലക്ഷം രൂപ. രണ്ടായിരത്തി 2019 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? പി സച്ചിദാനന്ദൻ. രണ്ടായിരത്തി 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? എം മുകുന്ദൻ. ആദ്യ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ള. ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 1993. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആരാണ്? ബാലാമണി അമ്മ. അടുത്തതായി വള്ളത്തോൾ പുരസ്കാരത്തെക്കുറിച്ചുള്ള പ്രധാന ചോദ്യോത്തരങ്ങൾ നോക്കാം. മലയാള ഭാഷയിലെ സമഗ്ര സംഭാവനകൾക്കായി നൽകുന്ന പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ഏതാണ്? 1991. പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയത് ആരാണ്? പാലാ നാരായണൻ നായരാണ്. അദ്ദേഹത്തിന് വള്ളത്തോൾ പുരസ്കാരം നേടിയ വർഷം ലഭിച്ച വർഷം 1991. വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 111,111 രൂപ. വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആരാണ്? ബാലാമണി അമ്മ. രണ്ടായിരത്തി 2019 വള്ളത്തോൾ പുരസ്കാരം നേടിയത് ആരാണ്? പോൾ സക്കറിയ. 2018 വള്ളത്തോൾ പുരസ്കാരം നേടിയത് ആരാണ്? എം മുകുന്ദൻ. അടുത്തത് വയലാർ അവാർഡ്. സാഹിത്യത്തിലെ ഏറ്റവും നല്ല സൃഷ്ടിക്ക് വയലാർ സാഹിത്യ അക്കാദമി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. എല്ലാ വർഷവും 27 ഒക്ടോബർ സമ്മാനിക്കുന്ന അവാർഡാണ് വയലാർ അവാർഡ്. വയലാറിൻ്റെ ചരമദിനമാണ് 27 ഒക്ടോബർ. വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 100,000 രൂപ. രണ്ടായിരത്തി 2018 വയലാർ അവാർഡ് നേടിയത് ആരാണ്? കെ വി മോഹൻ കുമാർ. വി ജെ ജെയിംസിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണ്? നിരീശ്വരൻ. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? 1977. പ്രഥമ വയലാർ അവാർഡ് നേടിയത് ആരാണ്? ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? അഗ്നിസാക്ഷി. അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 200,000 രൂപ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? തിക്കൊടിയൻ. അദ്ദേഹത്തിന് ലഭിച്ച വർഷം 2000.
2018 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് എൻ എസ് മാധവൻ 2017 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് എം കെ സാനു സ്വാതി സംഗീത പുരസ്കാരത്തെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങൾ നോക്കാം സംഗീത രംഗത്തെ മികവിനായി കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് സ്വാതി പുരസ്കാരം സ്വാതി പുരസ്കാരത്തിന്റെ സമ്മാനതുക എത്രയാണ് 1 ലക്ഷം രൂപ രണ്ടായിരത്തി സ്വാതി പുരസ്കാരം നേടിയത് ആരാണ് ടി വി ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി സ്വാതി പുരസ്കാരം നേടിയത് മങ്ങാട് കെ നടേശൻ സ്വാതി പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ഏതാണ് 1997 പ്രഥമ സ്വാതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്കാണ് കന്നഡ സംഗീതജ്ഞനായിരുന്നു ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ അടുത്ത ഓടക്കുഴൽ പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വർഷം 1969 2018 ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരാണ് ഇ വി രാമകൃഷ്ണൻ അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതിയാണ് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി 2017 ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരാണ് ഐമനം ജോൺ അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതിയാണ് ഐമനം ജോണിൻ്റെ കഥകൾ പത്മപ്രഭ പുരസ്കാരം പത്മപ്രഭ അവാർഡിൻ്റെ സമ്മാനതുക എത്രയാണ് 75,000 രൂപ പത്മപ്രഭ അവാർഡ് ആദ്യമായി നേടിയത് ആരാണ് പുതൂർ ഉണ്ണികൃഷ്ണൻ രണ്ടായിരത്തി 2018 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ് കൽപ്പറ്റ നാരായണൻ രണ്ടായിരത്തി 2017 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആരാണ് പ്രഭ വർമ്മ അടുത്തത് മുട്ടത്ത് വർക്കി പുരസ്കാരം 2019 മുട്ടത്ത് വർക്കി പുരസ്കാരം നേടിയത് ആരാണ് ബെന്യാമിൻ രണ്ടായിരത്തി 2018 മുട്ടത്ത് വർക്കി പുരസ്കാരം നേടിയത് ആരാണ് കെ ആർ മീര പ്രസിദ്ധ സാഹിത്യകാരൻ മുട്ടത്ത് വർക്കിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം മുട്ടത്ത് വർക്കി അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ് ഒ വി വിജയൻ
മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച ആദ്യത്തെ വനിത ആരാണ്? കമല സുരയ്യ. 2006 കമല സുരയ്യയ്ക്ക് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചത്. മുട്ടത്ത് വർക്കി അവാർഡിന്റെ സമ്മാനതുക എത്രയാണ്? 50,000 രൂപ. ശ്രീ ചിത്തിരതിരുനാൾ പുരസ്കാരം. ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവിന്റെ ബഹുമാനാർത്ഥം കലാ സാഹിത്യ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനും സാമൂഹിക സേവനങ്ങൾക്കും നൽകുന്ന അവാർഡാണ് ശ്രീ ചിത്തിരതിരുനാൾ പുരസ്കാരം. ശ്രീ ചിത്തിരതിരുനാൾ പുരസ്കാരം ഏർപ്പെടുത്തിയത് ശ്രീ ചിത്തിരതിരുനാൾ ട്രസ്റ്റ്. ശ്രീ ചിത്തിരതിരുനാൾ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ഏതാണ്? 2006. ചിത്തിരതിരുനാൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ ശിവൻ. ISRO ചെയർമാനായിരുന്ന കെ ശിവനായിരുന്നു 2019 ശ്രീ ചിത്തിരതിരുനാൾ പുരസ്കാരം ലഭിച്ചത്. 2018 ശ്രീ ചിത്തിരതിരുനാൾ പുരസ്കാര ജേതാവ് ആരാണ്? കെ ജയകുമാർ. മുൻ കേരള ചീഫ് സെക്രട്ടറിയായിരുന്നു കെ ജയകുമാർ. അദ്ദേഹത്തിനാണ് 2018 ശ്രീ ചിത്തിരതിരുനാൾ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് ആശാൻ പുരസ്കാരം. കുമാരൻ ആശാന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡാണ് ആശാൻ പുരസ്കാരം. ആശാൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 50,000 രൂപ. പ്രഥമ ആശാൻ പുരസ്കാരം നേടിയത് മണി. വർഷം 1985. 1985 അദ്ദേഹത്തിന് ആശാൻ പുരസ്കാരം ലഭിച്ചത്. 2018 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ദേശമംഗലം രാമകൃഷ്ണൻ. അടുത്തതായി സമ്മാനത്തുകകളാണ്. വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുകയാണ് 111,111 രൂപ. കേരള ഗാന്ധി പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 111,111 രൂപ. തോപ്പിൽ ഭാസി പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 33,333 രൂപ. അമൃതകീർത്തി പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 123,456 രൂപ. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സി രാധാകൃഷ്ണൻ സാഹിത്യത്തിനും എസ് രമേശൻ നായർ കവിതയ്ക്കും ലഭിച്ചു. 2018 ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? എം പി വീരേന്ദ്രകുമാർ. അപ്പോൾ Q4 Quiz എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇനിയും ഉപകാരപ്രദമായ ഒത്തിരി വീഡിയോസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക് യു.